അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരീക്ഷണം ഇങ്ങനെ വലിയ പ്രളയമായി, വലിയ ഇടിമിന്നലായി, വലിയ സുനാമിയായി, വലിയ വലിയ ഭൂകമ്പമായി, ഇങ്ങനെയൊക്കെ വരുന്നു, കൊറോണയായി, കോവിഡായി, ഇങ്ങനെയൊക്കെ വരുന്നു, ഓഖിയായി, നിപ്പയായി ഇങ്ങനെ വരുന്നു. അതാണ് ഭീകരമായ പടച്ചവന്റെ ശിക്ഷയെന്ന് ആരും കരുതണ്ട. അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ മതി. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. രണ്ട് മൂന്ന് ചെറിയ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിലൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ പറയാം. അല്ലാഹുവിന് വലിയ ശിക്ഷയൊന്നും വേണ്ട. പടച്ചതമ്പുരാൻ ശിക്ഷിച്ചു ആരെ? കഴിവാലയത്തെ തകർക്കാൻ വേണ്ടി വന്ന അപരകത്തിന്റെ ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണ്? അപരകത്ത് ആനപ്പടയുമായി കഴിവാലയത്തെ തകർക്കാൻ വേണ്ടി വന്ന് സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, കഴിവാലയത്തെ തകർക്കാൻ വേണ്ടി വരുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഒരു ചാരനേച്ചുകൊണ്ട് 200 ഒട്ടകമാണ് അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. കഴിവാലയത്തിന്റെ മുറ്റത്ത് നിന്ന് 200 ഒട്ടകത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി. പാമ്പാടിക്കാരായ സഹോദരങ്ങളോട് ഒരു ഒട്ടകം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു അറബിക്ക് ഒരു ഒട്ടകമുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് BMW മെഴ്സിഡൻസ് ബെൻസോ ഓഡി കാറോ അതിനേക്കാളപ്പുറത്ത് ഏതെങ്കിലും ഫോർച്യൂണറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വില കൂടിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഏതെങ്കിലും ഒരു വാഹനം ഉള്ള ഒരാളുടെ പവറാണ് അന്ന് ഏതെങ്കിലും ഒരു അറബിക്ക് ഒരു ഒട്ടകമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താഴ്ന്ന ചില ആളുകൾക്കാണ് കുതിര ഉണ്ടാവുക, അതിലും താഴ്ന്ന ആളുകൾക്കാണ് കഴുതകൾ ഉണ്ടാവുക. സഹോദരങ്ങളെ, 200 ഒട്ടകം പിടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏതോ ഒരു മുതലാളിയുടെ എസ്റ്റേറ്റിൽ നിന്നവന്റെ കാർപോർച്ചിൽ നിന്നവന്റെ ഉദ്യോഗ സ്ഥലത്ത് നിന്ന് 200 വില കൂടിയ വാഹനങ്ങൾ പിടിച്ചു കൊണ്ടുപോയി എന്ന് അർത്ഥം വരൂലേ? ചിന്തിച്ചു നോക്ക്, അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകം പിടിച്ചു കൊണ്ടുപോയി. അവസാനം അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയപ്പോൾ അബ്രഹത്ത് അതൊട്ടടുത്തുണ്ടെന്നറിഞ്ഞു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഓടി വരികയാണ്. അബ്ദുൽ മുത്തലിബ് നേരെ വന്നുകൊണ്ട് അബ്രഹത്തിന്റെ മുമ്പിലെത്തി. അബ്ദുൽ മുത്തലിബ് കടന്നു വരുമ്പോൾ മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉപ്പയല്ലേ, അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട വാപ്പയല്ലേ, അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ എന്തോ ഒരു സൗന്ദര്യമാ, എന്തോ ഒരു സൗന്ദര്യമാ, എന്തോ ഒരു മുഖകാന്തിയാ, എന്തോ ഒരു ആകാര സൗഭവമാ. അബ്ദുൽ മുത്തലിബിന്റെ സൗന്ദര്യം വല്ലാത്ത സൗന്ദര്യമാ. ആ സൗന്ദര്യം കണ്ടപ്പോൾ അബ്രഹത്തിന് അദ്ദേഹത്തെ നിലത്തിരുത്താൻ തോന്നിയില്ല. എന്ത് ചെയ്തെന്നറിയോ? ഈ അബ്രഹത്ത് പെട്ടെന്ന് തന്നെ തന്റെ ഇരിപ്പിടത്തിലേക്ക് വിളിച്ചിരുത്തുന്നത് അബസീനിയക്കാർക്ക് അത്ര ദഹിച്ചെന്ന് വരില്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അവസാനം എന്ത് ചെയ്തു? ഒരു ചെറിയ കമ്പളം വിരിച്ചു. എന്നിട്ട് ആ കമ്പളത്തിലേക്ക് അബ്രഹത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിനെ പിടിച്ച് നിലത്തിരുത്തുകയാ. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അബ്ദുൽ മുത്തലിബേ, എന്താണ് വേണ്ടത്? ഞങ്ങൾ തകർക്കാം, ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് യുദ്ധത്തിന് വന്നതല്ല, യുദ്ധം ചെയ്യൽ ഞങ്ങളുടെ ലക്ഷ്യവുമല്ല. ഞങ്ങൾ വന്നത് ഒരിക്കലും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾ വന്നത് കഴിവാലയത്തെ തകർക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ ഉണ്ടാക്കിയ ആരാധനാലയത്തിലേക്ക് ആളുകൾ വരുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ഇവിടെയാണ് വരുന്നത്. യമനിൽ നിന്ന്, ഷാമിൽ നിന്ന്, ബസറയിൽ നിന്ന്, കൂഫയിൽ നിന്ന് എല്ലാവരും വരുന്നത് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് ഈ വരവൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതാ തീരുമാനമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഈ കഴിവാലയത്തെ ഞങ്ങൾ പൊളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് എന്തെന്നറിയോ? ഒന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ. ഈ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറയുന്നു, അബ്രഹത്തെ, എന്റെ ഒട്ടകത്തെ ഇങ്ങ് തന്നെങ്കിൽ ഞാൻ അങ്ങ് പോകാമായിരുന്നു. ആ സമയത്ത് അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് പറയുന്നു, നിങ്ങളുടെ ഇബ്രാഹീമും ഇസ്മായിലും പണി കഴിപ്പിച്ച പരിശുദ്ധമായ കഴിവാലയത്തെ ഞങ്ങൾ തകർക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറയുന്നു, എന്റെ ഒട്ടകം തരുവോ, ഞാൻ അങ്ങ് പൊക്കോളാ, എന്റെ ഒട്ടകം തരുവോ, ഞാൻ അങ്ങ് പൊക്കോളാ. ആ സമയത്ത് വീണ്ടും പറഞ്ഞു അബ്രഹത്തെ. അബ്രഹത്ത് പറഞ്ഞു, അബ്ദുൽ മുത്തലിബേ, ഞങ്ങൾ കഴിവാ ശരീഫ് പൊളിക്കാൻ വേണ്ടി വന്നവരാ. വീണ്ടും അബ്ദുൽ മുത്തലിബ് പറയുന്നു, എന്റെ ഒട്ടകം അങ്ങ് തന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. അവസാനം അബ്ദുൽ മുത്തലിബിനോട് അബ്രഹത്ത് ചോദിച്ചു, എന്തേ കഴിവാലയത്തെ പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് മറുപടിയില്ല? നിങ്ങൾ പറയുന്നു എന്റെ ഒട്ടകം, എന്റെ ഒട്ടകം, എന്റെ ഒട്ടകമെന്ന്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കഴിവാലയത്തോട് കൂറൊന്നുമില്ലേ? ഈ പറയുന്ന കഴിവാ ശരീഫിനോട് നിങ്ങൾക്ക് ഇഷ്ടമൊന്നുമില്ലേ?
ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ പൊന്നാര നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട ഉപ്പ അബ്ദുൽ മുത്തലിബ് ആ അബ്രഹത്തും എന്ന് പറയുന്ന അവിടത്തെ ആനപ്പടയുമായി കടന്നു വന്ന അബ്രഹത്തിനോട് പറഞ്ഞെന്തെന്നറിയോ, ഒട്ടകം എന്റേതാണ്, കഴവാലയം പടച്ചവന്റേതാണ്, ഒട്ടകത്തിന്റെ കാര്യം ഞാൻ നോക്കിയാ മതിയല്ലോ, കഴവാലയത്തിന്റെ കാര്യം അവൻ തന്നെ നോക്കിക്കോളൂ, അവൻ തന്നെ നോക്കിയില്ലേ. അല്ല ചോദിക്കുന്നു, അലം പറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീ അലം യജ്അൽ കൈദഹും ഫീ തൽലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അബ്രഹത്തിന്റെ ആനപ്പടയല്ല നശിപ്പിച്ചത് എങ്ങനെയാണ്? ചെറിയ ചെറിയ കിളികളെ കൊണ്ട്, കുരുവിക്കൂട്ടങ്ങളെ കൊണ്ട് അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയായി അവരെന്നറിയോ? കഅസ്ഫിൻ മഅകൂൽ, ചവച്ചരയ്ക്കപ്പെട്ട ചതച്ചരയ്ക്കപ്പെട്ട വക്കോൽ കൂട്ടങ്ങളെ പോലെ ആ അബ്രഹത്തും ആനപ്പടയും കൂട്ടവും നശിച്ച് നാമാവശേഷമായി മാറി. അതിന്റെ കാരണം എന്തെന്നറിയോ? പടച്ചതമ്പുരാനെ കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? അതങ്ങ് ആഫ്രിക്കയിലുള്ള ആളും പറയും, അങ്ങ് മൊറോക്കയിലുള്ള ആളും പറയും, അങ്ങ് എത്യോപ്യയിലെ ആളും പറയും, ഇങ് ഇന്ത്യ രാജ്യത്തെ ആളും പറയൂ, എവിടെയുമുള്ള മനുഷ്യർ പറയും, ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളിൽ ഏറ്റവും വലിയ ജീവി ഏതാ? ദിനോസറിന്റെ കാലം കടിഞ്ഞുപോയി, ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ആനയാണ്. ആ ഏറ്റവും വലിയ ജീവിയായ ആന ആനപ്പടയം നിർത്തിയിട്ട് കടന്നു വന്ന അബ്രഹത്തിനെ അല്ലാഹു നശിപ്പിക്കാൻ പടച്ച തമ്പുരാൻ മറ്റൊരാന ഇറക്കിയില്ല. അല്ലാഹു നശിപ്പിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ചെറിയ അബാബിയിൽ പക്ഷികളെ കൊണ്ടാണ് അല്ലാഹു തആല കുരുവി കൂട്ടങ്ങളെ കൊണ്ടാണ് നശിപ്പിച്ചത്. അല്ലാഹു നശിപ്പിക്കാൻ സുനാമി വേണമെന്നില്ല, അല്ലാഹുവിനെ നശിപ്പിക്കാൻ വലിയ വലിയ ഏതെങ്കിലുമൊക്കെ പേമാരിയുടെ രൗദ്രത വേണമെന്നില്ല, അല്ലാഹുവിനെ നശിപ്പിക്കാൻ കോവിഡ് എന്ന ഭീകരമായ രോഗം വേണമെന്നില്ല. എന്തുകൊണ്ടാണ് കഴബാലയത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്? അബ്ദുൽ മുത്തലിബ് കഴബാലയത്തിന്റെ ആ പരിശുദ്ധമായ കഴബാലയത്തിന്റെ ചങ്ങല വലിച്ചുകൊണ്ട് കഴവാലയത്തിന്റെ മുന്നിൽ ചങ്ങല തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആ ചങ്ങല ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞതെന്തെന്നറിയോ? യാ റബ്ബി ലാറു ജൂലഹും സീവാക യാ റബ്ബി ഫംന മിൻഹു മുഹീമാക ഇന്നാദുവൽ ബൈതി മൻ ആദാക ഫംനഹും അൻ യുഖ്രിബു അവർക്കെതിരായിട്ട് എനിക്ക് നിന്നോടല്ലാതെ ചോദിക്കാൻ ആരുമില്ല പടച്ചവനെ, ഇതാരാണ് ചോദിക്കുന്നത് പറയുന്നതെന്ന് ചിന്തിക്കണേ. അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ്, അന്ന് ഹബീബായ നബി തങ്ങൾ ഒരിക്കലും ഉദയം ചെയ്തിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് അബ്ദുൽ മുത്തലിബ് പറയുന്നു, എനിക്ക് നിന്നോടേ ചോദിക്കാനുള്ളൂ, കാരണം യാ റബ്ബി ഫംന മിൻഹു മുഹീമാക അവരിൽ നിന്ന് നിന്റെ പരിശുദ്ധ കഴബാലയത്തെ സംരക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. ഇന്നാദുവൽ ബൈതി മനാദാക ഫംനഹു ഇൻ ഐ യുഖ്രിബു ഖുറാക നിന്റെ പരിശുദ്ധമായ ഈ നാടിനെ നശിപ്പിക്കുക. ഇതാ അബ്രഹത്ത് ആനയുടെ ആനപ്പട എടുത്തുകൊണ്ട് വന്നിരിക്കുകയാ. ആനപ്പടയെ നശിപ്പിക്കണേ പടച്ചവനെ എന്നൊരൊറ്റ ദുആ അബ്ദുൽ മുത്തലിബ് അവിടെ നിന്ന് കഴബാലയത്തിന്റെ ചങ്ങല കൂട്ടങ്ങളിൽ പിടിച്ചുകൊണ്ടെന്ന് ദുആ ചെയ്തപ്പോൾ അല്ല പറഞ്ഞു അതിനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. സഹോദരങ്ങളെ, പടച്ചവന് ചെറിയ ചെറിയ പൈനാക്കിളികൾ മതി, ചെറിയ ചെറിയ കുരുവി കൂട്ടങ്ങൾ മതി, ചെറിയ ചെറിയ പക്ഷികൾ മതി. ഇതിലും മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇത് വലിയ വലിയ ചെറിയ ചെറിയ കുരുവി കൂട്ടങ്ങളല്ല, ചെറിയ ചെറിയ ചില ഫംഗസുകളായിരുന്നു, ചില വൈറസുകളായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട്. കൊതുകായിരുന്നു, ഈച്ചയായിരുന്നു വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പോട്ടെ, ഏതായിരുന്നാലും അല്ലാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ല പറഞ്ഞു, ആനപ്പടയെ നശിപ്പിച്ചത് അല്ലാന്റെ ചെറിയ സൈന്യത്തെ അയച്ചുകൊണ്ടാ. ഇനി ഒരൊറ്റ സംഭവം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ ആസിം റളിയല്ലാഹു തആല അൻഹു. Oh, oh, oh.
മദീനയിൽ വന്ന് കുറെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാ, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ഇസ്ലാം പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടണേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്, ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഇസ്ലാം പുൽകിയവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, ഖുർആൻ അറിയുന്ന, തിരുവചനങ്ങൾ അറിയുന്ന ആരെങ്കിലും നിങ്ങളൊന്ന് വിട്ടുതരണം. അല്ലാഹുവിന്റെ ഹബീബ് പത്ത് പേരെ വിട്ടുകൊടുത്തു. പത്താമൻ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു, ഒമ്പതാമൻ മഹാനായ ആസിം റളിയല്ലാഹു അൻഹു. പത്ത് പേരെ വിട്ടുകൊടുത്തു, പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, പഠിപ്പിച്ചിട്ട് വരാൻ പറഞ്ഞു. മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്നു. പത്ത് പേരെയും കൊണ്ടുവന്ന് തൻഈം എന്ന് പറയുന്ന ഹറമിന്റെ ബൗണ്ടറിക്ക് വെളിയിൽ പരിശുദ്ധ കഅബ, പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ നിന്ന് 5 കിലോമീറ്റർ ഇപ്പുറത്തുള്ള മസ്ജിദ് ആയിഷ എന്ന് പറയുന്ന, ആയിഷ പള്ളി എന്ന് പറയുന്ന പള്ളി നിലനിൽക്കുന്ന തൻഈം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ, അതിന് മുമ്പ് വെച്ച് തന്നെ പല സ്ഥലങ്ങളിലും വെച്ച് പലരുമായിട്ട് ഇവർ യുദ്ധം ചെയ്തു. കാരണം ഇവർ പൊതുവിശ്വാസികളായിരുന്നില്ല, ഇവർ മനഃപൂർവ്വം വന്നിട്ട് മുസ്ലിമീങ്ങളെ ഇങ്ങനെ പറ്റിച്ച് കൊന്നു കളയാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അങ്ങനെ ഖുബൈബ് റളിയല്ലാഹു അൻഹു കഥ പോട്ടെ, അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഒരുപാട് കേട്ടവരെ. ആസിം റളിയല്ലാഹു അൻഹുവിനെ ഇവര് ആക്രമിക്കാൻ ഒരുങ്ങി, ഒരുപാട് പിടിച്ചു നിന്നു ആസിം റളിയല്ലാഹു അൻഹു. അവസാനം ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ നിഷ്ഠൂരമായി കൊന്നു. എന്നിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, ഈ ആസിമിന്റെ തല, ആ തലയെടുത്തിട്ട് ഉഹദിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ മകനെ ഇതുപോലെ കൊന്നു കളഞ്ഞവനാണ് ആസിം, അതുകൊണ്ട് ഈ തല കൊണ്ടുവന്ന് ആ കൊല ചെയ്യപ്പെട്ടവന്റെ ഉമ്മക്ക് കൊടുക്കണം, ഗിഫ്റ്റായി കൊടുക്കണം എന്ന് പറഞ്ഞാണ് ഈ മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത്. ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്ന് തലയെടുക്കാൻ വേണ്ടി ശത്രുക്കൾ അങ്ങോട്ട് പോകേണ്ട താമസം, സുബ്ഹാനല്ലാഹ്, എന്താ സംഭവിച്ചെന്നറിയോ? അല്ലാഹുവിന്റെ പട്ടാളം അവിടെയും വന്നു. കഅബ പൊളിക്കാൻ വേണ്ടി വന്നവനെ ആട്ടി ഓടിക്കാൻ വേണ്ടി വന്നത് ചെറിയ കുരുവി കൂട്ടങ്ങളാണെങ്കിൽ അതിനേക്കാൾ ചെറിയ പട്ടാളത്തെ അല്ലാഹു ഇറക്കി അവിടെ. ഏത് പട്ടാളം? ആസിം റളിയല്ലാഹു അൻഹുവിനെ 4 ഭാഗത്തും വളഞ്ഞു പട്ടാളം, അല്ലാഹുവിന്റെ പട്ടാളം. അല്ലാഹുവിന്റെ പട്ടാളം ഏതാണ്? ആ പട്ടാളം ഹിയ നഹ്ല, തേനീച്ചക്കൂട്ടങ്ങളാണ്. തേനീച്ചക്കൂട്ടങ്ങൾ വന്നു, അതിന്റെ മൂളിപ്പാട്ടോടുകൂടി അത് കടന്നു വരികയാണ്. ആ തേനീച്ചകൾ വന്നിട്ട് ആസിം റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് വളയുകയാ. ഏത് മൃഗമാണെങ്കിലും വെടിവെക്കാം, മനുഷ്യനാണെങ്കിൽ അമ്പയ്യ, എങ്ങനെ വേണോ കൊന്നിട്ട് ആസിം തങ്ങളുടെ തലയെടുത്ത് ഉഹിദിൽ പെടന്ന് മരിച്ച ശവത്തിന്റെ ഉമ്മയുടെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ പ്രിയപ്പെട്ട മകനെ കൊന്നവന്റെ തലയാണെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. പക്ഷേ അല്ലാഹുവിന്റെ പട്ടാള തേനീച്ചകളായതുകൊണ്ട് തേനീച്ചയെ ബോംബ് വെക്കാൻ പറ്റൂലല്ലോ, തേനീച്ചയെ അമ്പയ്യാൻ പറ്റൂലല്ലോ, തേനീച്ചയെ വാള് കൊണ്ട് വെട്ടാൻ പറ്റൂലല്ലോ. ആ തേനീച്ചയെന്ന പട്ടാളത്തെ കൊണ്ട് അല്ലാഹു തആല ആസിം തങ്ങളുടെ ആ ശരീരത്തിന്റെ 4 ഭാഗത്ത് വല്ലാത്ത നിലയിൽ ഒരു വലിയ മതിൽ കെട്ടി നിർമ്മിച്ചു. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ബോഡിയിലേക്ക് അടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവൻ അവിടെ നിന്ന് ഉറക്കെ പറയുകയാണ്, വൈകുന്നേരം വന്നിട്ട് നമുക്ക് അവന്റെ തലയെടുക്കാം, ആരും വന്ന് ഈ ശരീരം എടുക്കില്ല. അവരവിടെ നിന്ന് മടങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, പടച്ചവന്റെ പേമാരി പെയ്യുകയാ, അള്ളാഹുവിന്റെ മഴത്തുള്ളികൾ കൊണ്ട് മീകായിൽ അലൈഹിസ്സലാം മഴ പെയ്യിപ്പിക്കുകയാ. ആ മഴ ഇങ്ങനെ പേമാരിയായി. ആ പേമാരിൽ ആസിം തങ്ങളുടെ മയ്യത്ത് ജനാസ ഒലിച്ചൊലിച്ചൊലിച്ചൊലിച്ചു പോകുന്നു. അവിടെ നിന്ന് ആസിം തങ്ങളുടെ ജനാസ ഇങ്ങനെ ഒലിച്ചൊലിച്ചു പോകുമ്പോ പ്രിയപ്പെട്ടവരെ ആർക്കും കാണാൻ പറ്റുന്നില്ല. വൈകുന്നേരം അവിടുത്തെ ഭടന്മാർ വന്ന് നോക്കുമ്പോൾ ഇല്ല, ആസിം തങ്ങളെ കാണാറില്ല, ആസിം തങ്ങളെ കിടന്നെടുത്ത് മണ്ണ് പോലുമില്ല. ഇന്ന് ഇടുക്കി ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ ഈ പറയപ്പെടുന്ന കോട്ടയം ജില്ലകളിൽ അവിടെ നിന്ന് മലവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടിയിട്ട് അവിടെ ഒരു തോട് നിർമ്മിക്കപ്പെട്ടതുപോലെ ആസിം റളിയല്ലാഹു അൻഹു കിടന്ന ഭാഗത്ത് കുത്തി ഒലിക്കപ്പെടുന്ന ഒരു അരുവിയായി മാറി. ആ മഴ വന്ന് മഴയുടെ വെള്ളം, മഴവെള്ളത്തിന്റെ പേരിൽ മഴവെള്ളം ഇങ്ങനെ പാഞ്ഞെടുത്ത് പാഞ്ഞു വന്നപ്പോൾ ആ മഴവെള്ളത്തിൽ ഇങ്ങനെ ആസിം തങ്ങളുടെ ജനാസ ഒലിച്ചു പോവുകയാണ്. സഹോദരങ്ങളെ, വിവരം മദീനയിൽ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അറിഞ്ഞു.
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിയുമ്പോ ഉമർ തങ്ങൾ അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് എന്തെന്നറിയോ? ആസിമിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം എന്തെന്നറിയോ? കാനാസിമു നദറ അല്ലാ യമസഹു മുശരിക്കൻ അബദാ. അവിടെ നിന്ന് ആസിം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ എന്റെ ശരീരത്തിൽ ഒരു മുശരിക്ക് തൊടല്ലേ അല്ലാ, ഒരു ബഹുദൈവ വിശ്വാസി എന്റെ ശരീരത്തിൽ തൊടല്ലേ അല്ലാ, എനിക്കൊരു മുശരിക്കിനെ കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ, എന്റെ ശരീരത്തിൽ ഒരു മുശരിക്ക് തൊടല്ലേ പടച്ചവനെ എന്ന് ദുആ ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹു രോമാഞ്ചത്തോടെ വികാരത്തോടുകൂടി അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാ, ഫമനഅഹുല്ലാഹു ബഅദ വഫാതി ആസിമി. ആസിമിന്റെ വഫാത്തിന് ശേഷവും അല്ലാഹു ആ പ്രതിജ്ഞ ആ ദുആ അല്ലാ സ്വീകരിച്ചു കൊടുത്തു. ഹയാത്തിൽ അദ്ദേഹത്തെ ഒരു മുശരിക്ക് തൊട്ടിട്ടില്ല, അദ്ദേഹം ഒരു മുശരിക്കിനെയും സ്പർശിച്ചിട്ടില്ല. അങ്ങനെ തന്നെ അല്ലാഹു അദ്ദേഹത്തെ മരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മുശരിക്കും തൊടാത്ത അവസ്ഥയിൽ അല്ലാഹു തആല എവിടെയോ കൊണ്ടുപോയി ആസിം തങ്ങളെ. ആസിമ്മങ്ങളുടെ മയ്യത്ത് ആർക്കും അറിയില്ല എവിടെയാണെന്ന്. അതിങ്ങനെ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ പോയി. അള്ളാഹുവിന് വലിയ വലിയ സിംഹത്തെ ഇറക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന് കടുവ കൂട്ടങ്ങൾ ഇറക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന് ആനക്കൂട്ടങ്ങൾ ഇറക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന് ചെമ്പുലികൾ ഇറക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന് ഏതെങ്കിലും ഭീകരമായ ഹിംസ്ര ജന്തുക്കളെ ഇറക്കിയിട്ട് നശിപ്പിക്കേണ്ടതുണ്ടോ? ഇല്ല. ഇവിടെ തേനീച്ചകളെ കൊണ്ട് അള്ളാഹു തആല ശത്രുക്കളെ പരാജയപ്പെടുത്തി. തൊട്ടു മുമ്പ് അബാബിൽ എന്ന കുരുവി കൂട്ടങ്ങളെ കൊണ്ട് അല്ലാഹു ശത്രുക്കളെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷ വരുമെന്ന് പറയുമ്പോൾ അഫഅമിന അഹ്ലുൽ ഖുറ അൻ യാതിയഹും ബഅസുന ബയാതം വഹും നഈമൂൻ അവഅമിന അഹ്ലുൽ ഖുറ അൻ യാതിയഹും ബഅസുന ലുഹൻ വഹും യൽഅബൂൻ. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പകലും രാത്രിയിലും നമ്മൾ കളിക്കുകയും കിടക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരില്ല എന്ന നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ പരീക്ഷണം വരും. അതിന് വലിയ എന്തെങ്കിലും ഭീകരമായ പരീക്ഷണം തന്നെ ആകണമെന്നൊന്നും ഇല്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡ് വൈറസ്. ഞാൻ പറഞ്ഞല്ലോ, കാണാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അല്ലാഹു തന്നുകൊണ്ടിരിക്കും. ബനു ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവർക്ക് കൊടുത്ത നിഅമത്തുകൾക്ക് വല്ല കണക്കുമുണ്ടോ? മന്നസൽവ ആകാശത്തു നിന്ന് അല്ലാഹു ഭക്ഷണം ഇറക്കി കൊടുത്തു. മന്നസൽവ ഏറ്റവും നല്ല ഭക്ഷണം മന്നസൽവ. അവസാനം നല്ല ഇറച്ചിയാണ്, കാടപ്പക്ഷിയുടെ ഇറച്ചിയാണ്. അപ്പൊ ഇതങ്ങോട്ട് ഇറക്കി കൊടുത്തപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വെജിറ്റബിൾ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ചോദിക്കാം, നോൺ വെജാണോ വെജാണോ ഏറ്റവും ഹയർ എന്ന് ചോദിച്ചാൽ കൃത്യമായി അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നോൺ വെജ് തന്നെയാണ്. ഒരു സംശയമില്ല, ഖുർആനാണ് സാക്ഷി അതിന്. അല്ലാഹു ചോദിച്ചു മൂസാ നബിയോട്, ചോദിക്കൂന, നിങ്ങൾ പകരമാക്കുകയാണോ? ഹൈറായ ഭക്ഷണം നിങ്ങൾക്ക് തന്നപ്പോൾ ആ ഹൈർ അല്ലാത്ത ഭക്ഷണത്തെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പകരം ചോദിക്കുകയാണോ? കാടപ്പക്ഷിയുടെ ഇറച്ചി അല്ല കൊടുത്തു, അഥവാ അല്ലാഹു നല്ല ഒന്നാം തരം ഇറച്ചി കൊടുത്തപ്പോ അത് തിന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ഇനി പച്ചക്കറി മതി, പച്ചക്കറി മതി. അവസാനം അല്ല പച്ചക്കറി കൊടുത്തു, കക്കരിക്ക വെള്ളരിക്ക മിൻ ഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഉള്ളി പയർ കക്കരിക്ക വെള്ളരിക്ക ഇതൊക്കെ താപടച്ചോ എന്ന് പറഞ്ഞു. അല്ല ചോദിച്ചു നിങ്ങൾക്ക് വട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തായി പറയുന്നത്? നിങ്ങൾക്ക് നല്ല ഭക്ഷണം കൊണ്ട് തന്നപ്പോ അത് വേണ്ട, നിങ്ങൾക്ക് ഇത് മതി എന്ന് പറയുന്ന നിങ്ങൾക്ക് ബോധമില്ലേ? അല്ല ചോദിക്കാൻ നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബനു ഇസ്രായേലിൽ അല്ലാഹു തആല അരുവികൾ തീർത്തുകൊണ്ട് അല്ലാഹു തആല അവർക്ക് സൗകര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുത്തു. മേഘത്തെ അല്ല തണലാക്കി കൊടുത്തു. എല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ട് അവർക്ക് നന്നായില്ല, അവര് നന്നായില്ല. നമുക്കും അല്ലാഹു എന്തൊക്കെ സൗഭാഗ്യങ്ങളാ തരുന്നത്, എത്ര എത്ര സൗഭാഗ്യങ്ങൾ അല്ലാഹു തന്നു. ആ സൗഭാഗ്യങ്ങൾ മുഴുവനും നമുക്ക് പടച്ചവൻ തന്നിട്ട് നമുക്ക് വല്ല മാറ്റമുണ്ടോ? ഇതേ അവസ്ഥ ബനു ഇസ്രായേലികൾക്ക് ഉണ്ടായി. ഒരു മാറ്റവും മൂസാ നബിക്ക് എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി, നാട്ടിൽ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി, നാശം ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹു എന്ത് പരീക്ഷണം കൊടുത്തെന്നറിയോ? ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇത് ഞാൻ പറയുന്നത്. പ്രളയം, കൊടുങ്കാറ്റ്, പേമാരി, സുനാമി, ഓഖി, ഇതൊക്കെ വരുമ്പോ നമ്മൾ ചിന്തിക്കും പടച്ചോനെ ഇതിനേക്കാളും വലുത് ഇനി എന്താ വരാൻ, ഇതിനേക്കാളും വലുതില്ല. കാഴ്ചയിൽ ഇതിനേക്കാളും ചെറുതായിരിക്കും, കാഴ്ചയിൽ ഇതിനേക്കാളും ചെറുതായിരിക്കും, പക്ഷെ പരീക്ഷണത്തിൽ വലുതായിരിക്കും. അതാണ് ഇപ്പൊ വന്ന ഏത് കോവിഡ് ഏറ്റവും വലുതല്ലേ?
അല്ലാഹു ആദ്യം ഈ സമുദായത്തെ പരീക്ഷിച്ചത് എങ്ങനെയാണ്? ബനൂ ഇസ്രായേലിനെ പരീക്ഷിച്ച സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ആദ്യം അവരെ പരീക്ഷിച്ചത് ഫർസൽനാ അലൈഹിമു തൂഫാൻ, അല്ലാഹു അവർക്ക് പ്രളയം കൊടുത്തു, അല്ലാഹു അവരെ പ്രളയത്തിലാക്കി, വെള്ളം കയറി അവരുടെ കൃഷിപ്പാടങ്ങൾ മുഴുവനും നശിച്ചു പോയി, അവരുടെ കെട്ടിടങ്ങൾ മുഴുവനും തകർന്നു പോയി, അവരിൽ പലരും മുങ്ങി ചത്തുപോയി. ആ സമയത്ത് അല്ലാഹു അവർക്ക് പ്രളയം കൊടുത്തു. മൂസ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മൂസ നബിയേ ഉദുഉ റബ്ബക, പടച്ചവനോടൊന്ന് ദുആരക്ക്, ഞങ്ങൾ നന്നായി കൊള്ളാം, ഇനി ഞങ്ങൾ ധിക്കരിക്കൂല, ഇനി ഞങ്ങൾ ഒരു കുഴപ്പം ഉണ്ടാക്കൂല, അല്ലാഹുവിനോട് ഒന്ന് ദുആരക്ക് മൂസ നബിയെ, ഈ പ്രളയം ഒന്ന് മാറ്റി തരാൻ പറ. മൂസാ നബി ദുആരന്നു, പ്രളയം മാറി. മൂസാ നബി ദുആരന്നു, പ്രളയം മാറി. പണ്ട് ഹൈദരലി ഷിഹാബ് തങ്ങൾ മലപ്പുറം ഹൈസ്കൂൾ ഗ്രൗണ്ടില് മഴയെ തേടിയുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകി, മഴയെ തേടിയുള്ള നിസ്കാരത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും മഴയെ തേടിയുള്ള നിസ്കാരം നടന്നു, നമ്മുടെ പനമൂർ നടന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പല സ്ഥലങ്ങളിലും മഴയെ തേടിയുള്ള നിസ്കാരം നടന്നു അല്ലേ, പള്ളിയിൽ എല്ലാരും ഉണ്ട്, എല്ലാരും ദ്വാരക്കൊന്ന് പടച്ചോര, ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ കന്നുകാലിക്ക് എന്തെങ്കിലും ഒന്ന് വെള്ളം കിട്ടട്ടെ, ഞങ്ങളുടെ മൃഗങ്ങൾ ചത്തൊടുങ്ങാൻ പോകുന്നു, കുറച്ച് വെള്ളം കിട്ടണം പടച്ചോനെ എന്ന് ദുആ ചെയ്തു. അവസാനം മയ്യത്ത് നമസ്കാരം, അല്ല മഴയെ തേടിയുള്ള നിസ്കാരം നടന്ന് ആ നമസ്കാരത്തിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അവര് കൃത്യമായി അള്ളാഹുവിനോട് തേടി. അവസാനം എന്ത് സംഭവിച്ചു? അതുവരെ പള്ളിയിൽ കയറിയവനെ പിറ്റന്ന് കാണാനില്ല. അപ്പൊ ചോദിച്ചു, എന്താ നീ പള്ളി വരാത്തത്? മഴയല്ലേ പിന്നെങ്ങനെ പള്ളിയിൽ വരുമെന്നാ ചോദിക്കുന്നത്? ഇന്നലെ പള്ളിയിൽ കയറിയത് മഴ ഇല്ലാത്തത് കൊണ്ടാണ്. ദുആ ചെയ്ത് മഴ പെയ്തപ്പോ പിന്നെ മഴയല്ലേ പള്ളിയിൽ എങ്ങനെ വരുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. മഴയെ തേടിയുള്ള നിസ്കാരം ഗ്രൗണ്ടിൽ ഇത്ര മണിക്ക് ഉണ്ടാവൂന്ന് പറഞ്ഞു. അമ്മറ്റിക്കാരെ സംഘടിപ്പിച്ചു, ഇമാം അനൗൺസ് ചെയ്തു, എല്ലാവരും നേരെ അങ്ങോട്ട് പോയി നിസ്കരിച്ചു. ഇമാമു ദുആ, കമ്മറ്റിക്കാർ അതിലേറെ ആത്മാർത്ഥമായി ആമീൻ പറയുന്നു, നാട്ടുകാരൊക്കെ കൂട്ടക്കരച്ചിൽ. തിരിച്ചു വന്നപ്പോ ഭയങ്കര മഴ. ആ സമയത്ത് ഇമാം അടുത്ത കടയിലോട്ട് കയറി, മോദി അതിന്റെ ഒപ്പം കയറി, കമ്മറ്റിക്കാരെ കാണുന്നിടത്തൊക്കെ കയറി നിന്നു. നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി കുടയും പിടിച്ച് നേരെ റാഹത്തായിട്ട് മുമ്പോട്ട് പോകുന്നു. അവ ചോദിച്ചാ, നീ കുട കൊണ്ടുവന്നു? ആരാ ചോദിക്കുന്നത്? ഇത് സംഘടിപ്പിച്ച് സംഘാടകരെ ചോദിക്കാൻ, നീ കുട കൊണ്ടുവന്നു? അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ദുആ ചെയ്താൽ മഴ പെയ്യുമെന്ന്, അതുകൊണ്ട് ഞാൻ കുട കരുതി. പക്ഷെ ഇമാമിനും പള്ളി കമ്മിറ്റിക്കാർക്കും ആ ഒരു വിശ്വാസം ഇല്ല. കാരണം എന്താ? അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ രണ്ട് കുട എടുക്കൂലേ, ഞങ്ങൾ പോയി ദുആ ചെയ്ത് തിരിച്ചു വരുമ്പോ മഴ പെയ്യുമെന്ന് ഈമാൻ ഉണ്ടെങ്കിൽ രണ്ട് കുട കൈ കരുതും ഇല്ലേ. അപ്പൊ അതാണ് സംഭവം നമ്മുടെ മനസ്സിൽ. നമ്മൾ ഇപ്പൊ കാണുന്നത് നമ്മൾ ജീവിതത്തിൽ അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളെ നാം പറയുന്നത് ഇതിൽ വലുത് വരാൻ പോകുന്നു. അപ്പൊ വലുത് നമ്മൾ എന്താ ചിന്തിക്കുന്നു? വെള്ളം പൊട്ടി ഒഴുകി, ഡാം പൊട്ടി വെള്ളം വന്നു, അല്ലെങ്കിൽ ഉരുൾ പൊട്ടി, ഇതൊക്കെ ചെയ്യും. ഇനിയിപ്പോ എന്തായാലും ആകാശത്തെ പൊട്ടൂല, അത് ഉറപ്പാ. സൂര്യൻ ഇപ്പോഴും വീഴില്ല, വീഴാറായില്ല, അതിന് മുമ്പ് കുറെ അലാമത്തുകളുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ പൊട്ടാനുള്ളത്? സുനാമി വന്നു. ഇനി അപ്പുറം വെള്ളമല്ലേ കയറിയത്, അതിനപ്പുറം കടലിൽ വേറെ ഒന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, വലുതൊന്നും അല്ലാഹ് വേണ്ട. അതുകൊണ്ട് ഇവിടത്തെ തർത്തീബ് നിങ്ങൾ നോക്ക്. ബനു ഇസ്രായേലിനെ നശിപ്പിക്കാൻ അല്ലാഹു ആദ്യം അയച്ചത് ഫർസൽനാ അലൈഹിമു തൂഫാൻ, ആദ്യം നാം അവർക്ക് പ്രളയമയച്ചു. അങ്ങനെ പ്രളയത്തിൽ അവരെ മുക്കിക്കുന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്നിട്ട് ദുആ ചെയ്യിപ്പിച്ചു. മൂസാ നബി ദുആ ചെയ്തു, അല്ലാഹു ആ പ്രളയത്തെ മാറ്റിക്കൊടുത്തു. വീണ്ടും അവര് പഴയ അവസ്ഥയിലേക്ക് പോയി, വീണ്ടും അവര് പഴയ അധപ്പതനത്തിലേക്ക് പോയി, വീണ്ടും അവര് തെമ്മാടിത്തരത്തിലേക്ക് പോയി. ആ സമയത്ത് അല്ലാഹു രണ്ടാമത് പരീക്ഷണം കൊടുക്കുന്നത് പ്രളയത്തെക്കാൾ വലുതല്ലേ കൊടുക്കേണ്ടത്? അല്ലാഹു രണ്ടാമത് കൊടുത്തത് എന്തെന്നറിയോ? അല്ലാഹു പറയുകയാണ് വൽജറാദ്, അല്ലാഹു നിപ്പ കൊടുത്തു പരീക്ഷിച്ചു, അല്ലാഹു നിപ്പ കൊടുത്തു പരീക്ഷിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലാഹു ചില പക്ഷികളുടെ ആ പക്ഷികളിലൂടെ വൈറസ് പരത്തി. ഇപ്പോ ഇത് ബനൂ ഇസ്രായേലിന് കൊടുത്ത ശിക്ഷയായിരുന്നു. എന്തായിരുന്നു? വെട്ടുകിളി അല്ലാഹു തആല അവരിലേക്ക് ശിക്ഷയാക്കി ഇറക്കി കൊടുത്തു. പ്രളയത്തെക്കാൾ എന്ത് ലഘുവായ ശിക്ഷ പക്ഷെ അല്ല,
അല്ല, ഈ വെട്ടുകിളി വന്ന് അവരുടെ ജീവിതത്തിലെ അവരുടെ അന്നമാകുന്ന അവരുടെ ജീവിതത്തിന്റെ സർവസവുമാകുന്ന കൃഷിപ്പാടങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങി, ആളുകളെ കൊത്താൻ തുടങ്ങി. വെട്ടുകിളി വന്ന് എല്ലാത്തിനെയും നശിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. മൂസ നബിയുടെ മുന്നിൽ വന്നിട്ട് ബഹുനു ഇസ്രായേലികൾ പറഞ്ഞു, മൂസ നബിയെ ഒന്ന് ദ്വാരക്കോ, ഇനി ഞങ്ങൾ നന്നായി കൊള്ളാ, ഇനി ഞങ്ങൾ ഒരിക്കലും മോശക്കാരാവൂല, അള്ളാഹുവിനോടൊന്ന് ദ്വാരക്കെന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്തു, അള്ളാഹു പരീക്ഷണം മാറ്റിക്കൊടുത്തു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും ഒരു പഴയതുപോലെയായി, വീണ്ടും പഴയതുപോലെയായി. ആ സമയത്ത് അള്ളാഹു ഇറക്കി കൊടുത്തു. എന്താണെന്നറിയോ? ആദ്യം അള്ളാഹു ഇറക്കിയത് പ്രളയമാണ്, രണ്ടാമത് വെട്ടുകിളിയാണ്. നമ്മുടെ കണ്ണിൽ ആദ്യത്തത് വലുതും രണ്ടാമത്തത് ചെറുതുമാണ്. അല്ല, അള്ളാഹു ആദ്യ ചെറുതേ കൊടുക്കും. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. അള്ളാഹു പറഞ്ഞത് വലനുദീഖന്നഹും, നിങ്ങളെ ഞാൻ നിശ്ചയമായും രുചിപ്പിക്കും, നിങ്ങളെ വേദനിപ്പിക്കും, നിങ്ങളെ അനുഭവിപ്പിക്കും. എന്താണ് ദൂനൽ അദാബിൽ അക്ബർ? വലിയ ശിക്ഷകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ ഞാൻ ശിക്ഷിപ്പിക്കും. അക്ബർ, വലിയ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ്. അപ്പൊ ആദ്യം വരുന്നത് ചെറിയ ശിക്ഷയാണെന്ന് അള്ളാഹുവാണ് പറഞ്ഞത്, നമ്മളല്ല. അതുകൊണ്ട് പ്രളയം ചെറുതാണ്, പിന്നെ അള്ളാഹു കൊടുത്തത് ജറാദ് എന്ന വെട്ടുകിളിയാണ്. ഇനി മൂന്നാമതല്ല കൊടുത്തത് എന്തെന്നറിയോ? അള്ളാഹു തന്നെ പറയുകയാണ്, അള്ളാഹു ചെല്ലുകൾ ഇറക്കി വിട്ടു. ചെല്ലുകൾ എന്ന് പറഞ്ഞാൽ കൃഷിപ്പാടങ്ങളിലെ കൃഷിയിടങ്ങളിലെ ചെതലുകളായി, ചെറിയ ചെറിയ ചെല്ലുകളായി. എന്നാ മനുഷ്യന്റെ ശരീരത്തിൽ അത് പേനായി, തലയിലൂടെ ഓടുന്ന പേൻ ഉണ്ടല്ലോ, ചെറിയ പേൻ. അള്ളാഹു ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ചെറിയ പേനുണ്ടല്ലോ, ആ ചെറിയ പേൻ അള്ളാഹു മനുഷ്യന്റെ, അവർക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതിൽ നിറച്ച് പേനാണ്, ചെല്ലാണ്, കൊതുകാണ്, ഈച്ചയാണ്, എല്ലാത്തിനുമുള്ള തോട്ടായിട്ടുള്ള കോമൺ പേരാണ് ഈ പറയുന്ന കുമ്മൽ എന്ന് പറയുന്നത്. ചെതലിനും അങ്ങനെ തന്നെയാ പറയുന്നത്. കൃഷിയിടങ്ങളിൽ ചിതല്, ചിതൽപുറ്റ്, അവിടെ വീടുകളുടെ ഇടയിൽ ചിതലുകളായി, എല്ലാം തകർന്നു വിടാൻ തുടങ്ങി. അവർ അവരിടിക്കുന്ന വെള്ളത്തിൽ ചെല്ലുകളായി, പ്രാണികളായി, അവർക്കൊന്നിനും പറ്റുന്നില്ല, ശരീരം മുഴുവനും പേനായി. ഇങ്ങനെ ഒരു പരീക്ഷണം അള്ളാഹു കൊടുത്ത് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നാലോചിച്ച ജംഗ്ഷനിൽ നിന്നിങ്ങനെ തലയുറന്നുകൊണ്ടിരിക്കുന്ന രംഗം ഒന്നാലോചിച്ച്, അത് തലയല്ല കഴിയുന്നത്, ശരീരം മുഴുവനും. അള്ളാഹു തആല ഈ പരീക്ഷണം കൊടുത്തു, എല്ലാവരും ഈ അവസ്ഥയിലായി. അവസാനം അള്ളാഹുവിനോട് ദുആ ചെയ്തതിന്റെ പടച്ചോനെ, മൂസാ നബി ദ്വാരന്നു ഇവരുടെ ഇടപെടൽ. മൂസാ നബി ഒന്ന് ദ്വാരക്ക്, ഒന്ന് ദ്വാരക്ക് മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, പടച്ചോനെ എന്റെ സമുദായത്തിന്റെ ഈ വിപത്തൊന്ന് മാറ്റിക്കൊടല്ല, അവരിനെ നന്നായിക്കോളും പടച്ചവനെ. ആ സമയത്ത് മൂസാ നബിയുടെ ദുആ കൊണ്ട് അള്ളാഹു ആ പേനിനെ, ചെള്ളിനെ അള്ളാഹു ഒന്ന് മാറ്റിക്കൊടുത്തു. അത് മാറ്റിയപ്പോൾ അവരുടെ ജീവിതം പഴയതിന്റെ കാലപ്പുറത്തേക്ക് പോയി, വീണ്ടും മോശക്കാരായി മാറി. ആ സമയത്ത് അള്ളാഹു വീണ്ടും പരീക്ഷണങ്ങൾ കൊടുക്കുകയാണ്. അതേതാണ് മൂന്നാം അടുത്ത പരീക്ഷണം എന്നറിയോ? നാലാമത്തെ പരീക്ഷണം എന്നറിയോ? തവളകളെ ഇറക്കി അള്ളാഹു പരീക്ഷിച്ചു. തവളകളെ, തവളകൾ എന്ന് പറഞ്ഞാൽ അന്ന് തവളകളെ തിന്നും, അന്ന് തവളകളെ തിന്നും ആളുകൾ. അപ്പൊ ആ തവളകൾ അടുത്ത ഈ പേനിന്റെ ദുരന്തത്തെക്കാൾ ഭീകരമായ ദുരന്തമാണ്. അവര് തിന്നുമെങ്കിലും എത്രയൊന്നും പറഞ്ഞ് തിന്നും. ഈ തവളകളെ ഇറക്കി അവരുടെ അവരുടെ എന്തെങ്കിലും പാകം ചെയ്താൽ അടുപ്പിൽ നിറക്കുന്ന പാത്രം നിറച്ച തവളയായി. ഒരു തഫ്സീറുകളിൽ കാണുന്ന ഒരു കമീസ്, ഒരു കന്തൂർ എടുത്തവർക്ക് ഇടാൻ പറ്റില്ല. അതിന്റെ പോക്കറ്റിൽ, അതിന്റെ എല്ലാം മടക്കിലും, കൈയുടെ മടക്കിലും ഒക്കെ കയറിയിരിക്കാൻ തുടങ്ങിയ തവള. എവിടെ പോയാലും തവള. വാഹനം, അവരുടെ മൃഗങ്ങളുടെ, മൃഗങ്ങളുടെ, അവരുടെ മറ്റ് സംവിധാനങ്ങളുടെ, അവരുടെ യാത്രാ വാഹനങ്ങളുടെ എല്ലാത്തിലും തവളയായി. കുടിക്കാൻ പറ്റുന്നില്ല, തിന്നാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ പരീക്ഷണം. കരഞ്ഞ് കരഞ്ഞ് വീണ്ടും മൂസാ നബി എടുത്തു പറഞ്ഞു, ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റ് ചെയ്യില്ല മൂസാ നബിയെ, ഒന്നുകൂടി ഞങ്ങൾക്ക് ഒരു അവസരം കൂടി താ, ഒന്നുകൂടെ ദ്വാരക്ക. എണ്ണി വെച്ചോ എത്ര, മൂന്ന് പ്രളയം, രണ്ടര പ്രളയം ഉണ്ടായി, രണ്ട് പൂർണ്ണ പ്രളയവും ഒരു ഭാഗികമായ പ്രളയവും. എന്നിട്ട് അള്ളാഹു ഓക്കി തന്നു, നിപ്പ തന്നു, വൈറസ് ഈ കോവിഡ് തന്നു, എന്നിട്ട് നന്നായില്ല, വീണ്ടും അല്ല ഒരു പ്രളയം തന്നു. ഇങ്ങനെ ഓരോന്ന് ബനു ഇസ്രായേലിന് കൊടുത്തതുപോലെ നമുക്ക് തന്നോണ്ടിരിക്കാം. പിന്നെ നമുക്കുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ പരീക്ഷണങ്ങളൊക്കെ കൊടുക്കുമ്പോഴും
നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആരും വലുതായിട്ട് ആത്മാർത്ഥമായി ദുആരക്കാൻ, നമുക്ക് ദുആരക്കാൻ ടൈമില്ലല്ലോ, കാരണം നമ്മൾ ടി വി ഓണാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എത്ര പേര് മരിച്ചു, പിറ കാണാൻ പോകുമ്പോ തന്നെ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ കുരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക, പിറകണ്ട. ഇട മലന്ന് ആകാശത്തിൽ നോക്കിയാലേ പുറ കാണോ? ഈ ദുനിയാവുള്ള മുഴുവനും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, പുറ കണ്ടെന്ന് എവിടെയെങ്കിലും. ഇത് ആരെങ്കിലും ഒരാളെ മേപ്പോട്ട് നോക്കിയിരുന്നെങ്കിലും കാപ്പാട് കണ്ടനെ. പക്ഷെ ഈ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു തന്ന പരീക്ഷണങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ പരിസര ജില്ലക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ഒന്ന് ദുആ ചെയ്യാനും അവർക്ക് വേണ്ടി ഒന്ന് നിസ്കാരപ്പായിരിക്കാനും നമുക്ക് സമയമില്ല. നമ്മൾ നോക്കുന്നു ചാനലുകൾ മാറ്റി മാറ്റി നോക്കുന്നു, അവിടെ എത്ര മരണം, ഇവിടെ എത്ര മരണം നോക്കിയിരിക്കുന്നു. പക്ഷേ നമ്മളെ ദുആ ഒന്നും ഇല്ലാതെ അള്ളാഹു തആല ടെസ്റ്റ് ഡോസുകൾ നടത്തി നമ്മളെ അള്ളാഹു തആല ഒന്ന് ശുദ്ധീകരിച്ച് റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ ഒരുമിച്ച് കൂടിയത്. കോവിഡ് ഒക്കെ വന്നപ്പോ ആരെങ്കിലും കരുതിയോ ഇനി ഇങ്ങനെ ഒരുമിച്ച് കൂടുതൽ, നമ്മളൊക്കെ ചിന്തിച്ച അള്ളാഹു എല്ലാവരും മരിക്കാൻ, നമ്മളെല്ലാരും മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാരും ആ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ ഈ അവസ്ഥയിൽ വീണ്ടും നമ്മൾ വഅലിന്റെ മജ്‌ലിസുകൾ സജീവമാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു തന്ന നിഅമത്താണ്. ആരുടെയൊക്കെയോ ദുആ, ആരുടെയൊക്കെയോ പടച്ചവന്റെ മുന്നിൽ കൈ നീട്ടിയുള്ള ആത്മാർത്ഥമായ ദുആ, മുൻഗാമികളുടെ നമ്മുടെ ദുആ, ആ ദുആയുടെ ഫലം. നമ്മുടെ നാടും അങ്ങനെ തന്നെ, കെ എം അബ്ദുൽ കരീം ഉസ്താദ് ഒക്കെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു പോയ ആ ഒരു ദുആയാണ് അൽഹംദുലില്ലാ നമ്മൾ ഇപ്പോഴും നിന്നു പോകുന്നത്. വരുന്ന ബുധനാഴ്ച ഉസ്താദിന്റെ ആണ്ടാണ്, 14 വർഷം. 2007 ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹൈം അബ്ദുൽ കരീം ഉസ്താദ് എന്ന് പറയുന്ന നമ്മുടെ ഒക്കെ ദർസിൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട നമ്മുടെ മഹാനായ ആ ഷെയ്ഖുന, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. നമുക്ക് അതിലപ്പുറം നമുക്കും ഇപ്പോഴും ആ നഷ്ടത്തിന്റെ കഥകൾ, ആ നഷ്ടത്തിന്റെ ആ വേദന നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ നാളെ ഇതുവരെ നമ്മൾ ആ ഖബർ സിയാറത്ത് ചെയ്യും, നമ്മൾ അവിടെ കൂടും, നമ്മൾ കുറച്ച് ദിക്ര ചൊല്ലും, ദുആ ചെയ്യും, എന്നിട്ട് നമ്മൾ പിരിയും. നമ്മുടെ മനസ്സിൽ ഇന്നും അബ്ദുൽ കരീം ഉസ്താദ് മറഞ്ഞിട്ടില്ല. നമ്മുടെ വീടുകളിൽ ഒരിക്കലും ദർസിലെ ഉസ്താദ് മാഞ്ഞു പോയിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ ആർക്കും അദ്ദേഹം അന്യമല്ല. പക്ഷെ നാളത്തെ ഒരു തലമുറ, ഇതാരാണ് ഈ കെ എം അബ്ദുൽ കരീം മൗലവി എന്ന് പറയുന്നത്, ആരാണിത് എന്ന ഒരു ചോദ്യചിഹ്നം ഉണ്ടാകും. നമുക്കത് പകർന്നു കൊടുക്കണം. അതുകൊണ്ട് ഇൻഷാല്ലാ ഞങ്ങള് പനവൂരിലെ പണ്ഡിതന്മാര്, ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ നേതൃത്വം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഉസ്താദുമാരോടൊക്കെ ആലോചിച്ചപ്പോൾ വർഷം തോറും അബ്ദുൽ കരീം ഉസ്താദിനെ സ്മരിക്കാൻ തീരുമാനിച്ചു. ആണ്ടിന് ഒരാണ്ട് മുടക്കാതെ എല്ലാ വർഷവും. അപ്പൊ വളർന്നു വരുന്ന തലമുറകൾ ചോദിക്കും, ഇതാരായിരുന്നു? അപ്പൊ നമുക്ക് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും, അവരവരുടെ മക്കൾക്ക് പകർന്നു കൊടുക്കും. അബ്ദുൽ കരീം ഉസ്താദിന്റെ ആത്മാർത്ഥമായ ദുആയ നമ്മൾ ഈ നാടിൽ കാണുന്ന നാഗരികത, നമ്മുടെ ഈ പരിശുദ്ധമായ ദീനിന്റെ പരിപാവനമായ നമ്മുടെ ഈ അനുഗ്രഹീതമായ നമ്മുടെ ഈ എല്ലാ പ്രോജ്വലതകളും, ഈ പ്രഭയും, ഈ പ്രസരിപ്പും, ഈ പ്രൗഢിയും, ഈ പ്രസിദ്ധിയും, ഈ പ്രശസ്തിയും, ഇതൊക്കെയും ബഹുമാനമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉലമാക്കൾ നമുക്ക് സമ്മാനമായി തന്നിട്ട് പോയത്. അല്ലാതെ ഇപ്പോ ഉള്ള നമ്മൾ ആരുടെയും എടുക്കൊണ്ടൊന്നുമല്ല ഈ പനവൂരിന് ഈ പ്രൗഢി ഒന്നും ഉണ്ടായത്. അതുകൊണ്ട് സ്മരിക്കണം. ബുധനാഴ്ച എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും ബുധനാഴ്ച ഓരോ ഫാത്തിഹ യാസീൻ കഴിയുമെങ്കിൽ ഓതുക. കഴിയണമല്ലോ, നമുക്ക് നമ്മുടെ നേതാവിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നായകന് വേണ്ടി ഓതാൻ പറ്റിയില്ലേ, പിന്നെ ആർക്ക് ഓതാൻ പറ്റുക? എല്ലാവരും നിർബന്ധമായി ഈ വരുന്ന ബുധനാഴ്ച ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 14-ാമത്തെ ആണ്ടാണ്, ഒരു യാസീൻ ഓതി, ഒരു ഫാത്തിഹ ഓതി നമ്മൾ ഉസ്താദിന് വേണ്ടി ഹദിയ ചെയ്യണം. പാമ്പാടിയിലെ ഇന്ന ആള് എനിക്കൊരു ഫാത്തിഹ തന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഖബറിൽ കിടന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാടിന് ഇനിയും മഹാനവറുകളുടെ ദുആ ഉണ്ടാവും. ഖബറിൽ കിടന്ന് നമുക്ക് വേണ്ടി ദുആരൊക്കെ, ഇതൊക്കെ ഹദീസാ, അതൊക്കെ പറഞ്ഞ് നമ്മുടെ വിഷയത്തിൽ നിന്ന് കാട് കയറി പോകും, പലയിട്ട് മനത്തിൽ കൂടെ കയറി പോകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ വിഷയങ്ങളെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരുന്ന വ്യാഴാഴ്ച അന്ന് ആണ്ടും ഉസ്താദിന്റെ പിന്നെ ആണ്ടും ദുആയും ഒക്കെ ആയതുകൊണ്ട് പിറ്റന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ ഇൻഷാല്ലാ ആ ഫ്ലക്സ് ആണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരോട് കൊണ്ടുവന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഉസ്താദിന് സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെട്ടു. ഇവിടുത്തെ ലബിദിന ആഘോഷങ്ങൾ, ലബിദിന യാത്രകൾ, ഇതുപോലുള്ള കളർ ബൾബുകൾ, ഇതുപോലുള്ള കൊടി തോരണങ്ങൾ, ഇതുപോലെ ദാനിച്ചിട്ടിരിക്കുന്ന പൂപ്പന്തലുകൾ, വനൂരിനെ മുഴുവനും വെള്ള പൂപ്പന്തലിലും പച്ച പൂപ്പന്തലിലും ഒക്കെ ആക്കി നിർവൃത്തിയിലാക്കിയ ബഹുമാനപ്പെട്ട കെ അബ്ദുൽ കരീം ഉസ്താദ് നാടിന്റെ എല്ലാ ഉന്നമനത്തിന്റെ മുമ്പന്തിയിലായിരുന്നു. നമ്മുടെ നാട്ടുകാരനാണോ ഇടുക്കി ജില്ലക്കാരനായ ആ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാടിന് നാഗരികത ഉണ്ടാക്കി,
നല്ല ഒരു ഭാവി ഉണ്ടാക്കിയിട്ട് പോയി. ആ മഹാനുഭാവനെ ആദ്യമായി ഉസ്താദിന്റെ പേരിൽ പ്രഥമ പുരസ്കാരം. ഇന്ന് ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഏറ്റവും യോഗ്യനായ ഉസ്താദിന്റെ ജില്ലക്കാരനായ തൊടുപുഴയിൽ തൊടുപുഴക്കാരനായ കാളിയാർ VH അലിയാർ മൗലവി ഇന്ന് സാമ്രാജ്യത്വ ശക്തികൾക്കും ഫാസിസ്റ്റ് ദുഃശക്തികൾക്കും ഒക്കെ പേടി സ്വപ്നമായി ഇന്ന് നവമാധ്യമങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യമായ VH അലിയാർ മൗലവി അദ്ദേഹം ആ പുരസ്കാരം ഏറ്റുവാങ്ങും. ഇന്ന് പനൂര് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ സിറ്റിസണായ നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്ദനായ ഗുരുനാഥൻ പുലിപ്പാറ സുലൈമാൻ ഉസ്താദ് നൽകും. ശേഷം ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളല്ല പറയേണ്ടത്, ഉസ്താദിനെ ഉസ്താദ് ഇവിടെ ഒരു നല്ല ഒരു ഇമാമിനെ കൊണ്ടുവന്ന് നമ്മുടെ പരിശുദ്ധമായ ഈ പനൂർ മുസ്ലിം ജമാഅത്തിന്റെ ആ തനതായ ശൈലിയിൽ തഴവാ ഉസ്താദിന്റെ പാട്ട് തന്നെ പറയുന്നത് ആദിന്റെ കൗമിന് തന്നെയും മതി ബാബിദ്, ആദിന്റെ കൗമിന് തന്നെയും മതി ബാബിദ്. അതിന് മുമ്പത്തെ വരി മറന്നുപോയി. ആദിന്റെ കൗമിന് തന്നെയും മതി ബാബിദ് എന്ന് പറഞ്ഞാൽ ആദ് സമൂഹത്തിന്റെ ഒരു വിരലിന്റെ വലിപ്പമുണ്ട് നമ്മൾ ഒരാള് ആദ് സമൂഹത്തിന്റെ ഒരു വിരലിന്റെ വലിപ്പമുള്ളൂ. അപ്പൊ ആദ് സമൂഹത്തിൽപ്പെട്ട ഒരാള് പനവൂര് വന്നാൽ പോലും അവർക്ക് കേറാൻ പറ്റുന്ന വാതിലാണ് പനവൂര് പള്ളിക്കുള്ളതെന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയായി പറയുന്നത്. ഇപ്പോഴും ആ പള്ളി തന്നെയല്ലേ? അപ്പൊ അത്രയും വലിയ വലിപ്പമുള്ള ആ പള്ളിയിലേക്ക് ഒറ്റ ഒരു ഇമാമിനെ തന്നെ കൊണ്ടുവന്നു ജനാബ് കടക്കൽ അബ്ദുർ റഷീദ് മൗലവി. ഞാൻ ആദ്യമായി എനിക്കൊരു വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് പ്രസംഗം എഴുതുന്ന ഞാൻ ഇങ്ങനെ പ്രഭാഷണം പഠിച്ച് മദ്രസയിൽ പ്രസംഗം പഠിച്ചത് ബഹുമാനപ്പെട്ട കടക്കൽ അബ്ദുർ റഷീദ് ഉസ്താദ് പഠിപ്പിച്ചു തന്ന പ്രഭാഷണമാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇവിടെ കൊണ്ടുവന്നു അബ്ദുൽ കരീം ഉസ്താദാണ്. ആ ഉസ്താദ് അനുസ്മരിച്ചുകൊണ്ട് ഒരു മണിക്കൂർ നല്ല ഭംഗിയായി പ്രസംഗിക്കും നമ്മുടെ പുത്തമ്പള്ളി ജംഗ്ഷൻ. ആ പുത്തമ്പള്ളി ജംഗ്ഷനിൽ ഇൻഷാല്ലാ വരുന്ന വ്യാഴാഴ്ച എല്ലാവരും കൃത്യമായി അസർ നമസ്കാരത്തിന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഖബർ കൂട്ട സിയാറത്തോടുകൂടി ആരംഭിച്ച് അല്ലെങ്കിൽ ഒരു 9 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ പാമ്പാടിയിലെ മുഴുവൻ സഹോദരങ്ങളെയും ഞാൻ എന്റെ ഒരു സംഘാടക എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. അപ്പൊ ആരുടെയോ ദുആ കൊണ്ട് ആരുടെയോ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു നമുക്ക് വലിയ ഒരു സൗഭാഗ്യം തന്ന് നമ്മളെ രക്ഷപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു ബനൂ ഇസ്രായേലികൾക്ക് ശിക്ഷ കൊടുത്തു. അത് തവളകളായിരുന്നു. ആ തവളകൾ അല്ലാഹു ശിക്ഷയായി ഇറക്കിയപ്പോൾ മൂസാ നബിയുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, മൂസ നബിയേ ദുആ ചെയ്യണേ, മൂസ നബിയേ ദുആ അറക്കണേ, ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല. അവസാനം അല്ലാഹു ഒരവസരം അവർക്കല്ല കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു ഒടുക്കത്തെ ശിക്ഷ അങ്ങോട്ട് കൊടുത്തു. ഈ ഒടുക്കത്തെ ശിക്ഷ ഏതെന്നറിയോ? നമ്മൾ പറയുമല്ലോ രക്തം കണ്ടു രക്തം കണ്ടു എന്ന് പറയുമല്ലോ, എല്ലാത്തിന്റെയും അവസാന രക്തമല്ലേ രക്തം കണ്ടു എന്ന് പറയുന്ന അവസ്ഥയിൽ അല്ലാഹു ആ പരീക്ഷണത്തെ അങ്ങനെ തന്നെ കൊടുത്തു. പിന്നെ അല്ല കൊടുത്തത് രക്തമാണ്. ശരീരത്തു നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. മാത്രമല്ല കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ അതിൽ രക്തമായി. വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല, മുഴുവനും ബ്ലഡ് ആണ്. ആളുകൾക്ക് ഇങ്ങനെ ബ്ലീഡിംഗ്, ബ്ലീഡിംഗിന് പുറത്ത് ആളുകളുടെ ശരീരത്തിൽ മാത്രമല്ല, അവർ കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു. പക്ഷെ ഒന്ന് നിങ്ങൾ അറിയണേ, ഈ ശിക്ഷ ഇത്രയും കൊടുത്തപ്പോൾ ധിക്കാരികൾക്ക് മാത്രമാണല്ല ശിക്ഷ കൊടുത്തത്. മൂസാ നബിയുടെ ജനതയായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുന്ന സമൂഹത്തിനുള്ള ശിക്ഷ കൊടുത്തില്ല. അവസാനം കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തപ്പോൾ മുഴുവനും ബ്ലഡ് ആണ്. അതുകൊണ്ട് എങ്ങനെ കുടിക്കും? അതുകൊണ്ട് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അപ്പുറത്ത് മൂസാ നബിയുടെ കൗമിൽപ്പെട്ട ഒരു പെണ്ണിനോട് അവിടത്തെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പെണ്ണ് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുകയാണ്, എനിക്ക് വെള്ളം കുടിച്ചേ മതിയാവുകയുള്ളൂ, അതുകൊണ്ട് കുറച്ച് വെള്ളം എനിക്ക് തരുമോ? അവൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തപ്പോൾ അത് വെള്ളം തന്നെയാണ്. പക്ഷേ ഈ പെണ്ണിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തപ്പോ വെള്ളം അതാ രക്തമായി മാറുകയാണ്. അവസാനം ഇനി എന്താ ചെയ്യുക? തൊണ്ട പൊട്ടിക്കീറുന്നു, വെള്ളം വല്ലാത്ത ദാഹിച്ച് പൈതാകം മടക്കാൻ ജലപാനം നടത്താൻ കഴിയാതെ വിഷമിക്കുമ്പോ ഈ പെണ്ണ് പറഞ്ഞു, പെണ്ണേ നീ ഒന്ന് കുടിക്കേ, എന്നിട്ട് നിന്റെ വായിൽ നീ ആ വെള്ളം കൊള്ള്, എന്നിട്ട് ആ വായിൽ കൊണ്ട വെള്ളമുണ്ടല്ലോ എന്റെ ചുണ്ടിലോട്ടും ഒഴിച്ചു തരുവോ? സുബ്ഹാനല്ലാഹ്, മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച സാലികത്തായ പെണ്ണ് വാം നിറച്ചു വെള്ളം കൊണ്ടു, എന്നിട്ട് ഒരു
ചുംബനം കൊടുക്കും പോലെ ഈ പെണ്ണിനെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവളെ ചുണ്ടിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തു കൊടുത്തു. പക്ഷേ ആ മുസ്ലിമത്തായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ച സ്ത്രീയുടെ വായിൽ കിടക്കുമ്പോൾ ശുദ്ധവെള്ളം നേരെ അപ്പുറത്തെ പെണ്ണിന്റെ വായിലേക്ക് പാസ് ചെയ്യപ്പെടുമ്പോൾ അത് രക്തമായി മാറുന്നു. അല്ലാ പറയുന്നു ആയാത്തിൻ മുഫസ്സല, കൃത്യമായി കൃത്യമായി ശിക്ഷകൾ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. എന്നിട്ടും അവരുടെ അവസ്ഥ എന്തായി? ഫസ്തക്ബറു വകാനോ ഖൗമം മുജ്രിമീ, അവരെ തെമ്മാടികളായി അഹങ്കാരികളായി അവർ മാറിക്കൊണ്ടേ ഇരുന്നു എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആറാഫിലൂടെ അല്ലാഹ് പരിചയപ്പെടുത്തുമ്പോൾ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ച് ഏത് രാത്രിയും കിടന്നുറങ്ങുമ്പോ എന്റെ റബ്ബിന്റെ ശിക്ഷ വരും. അതെന്റെ വീട്ടിന്റെ മുകളിൽ ആഞ്ഞിലില്ലല്ലോ പടച്ചോനെ, അതല്ലെങ്കിൽ എന്റെ വീട്ടിന്റെ മുകളിൽ ഉരുളം കല്ലുകളില്ലല്ലോ പടച്ചോനെ, എന്റെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തലർ വിളിക്കുന്ന സാഗരങ്ങളില്ലല്ലോ പടച്ചോനെ, എന്റെ വീട് ഏതെങ്കിലും ഹിംസ ജന്തുക്കൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്തല്ലല്ലോ പടച്ചോനെ. ഇതൊന്നും ചിന്തിക്കണ്ട, ഒരു ചെള്ളുമതി മോനെ, ഒരു തവളമതി മോനെ, ഒരു ചെറിയ പ്രാണിമതി മോനെ, ഒരു ഒരു തുള്ളി ബ്ലഡ് മതി മോനെ നിന്നെ അല്ല പരീക്ഷിക്കാൻ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ മനസ്സിലാക്കിയിട്ട്, അവന്റെ ഉലൂഹിയത്തിനെ മനസ്സിലാക്കിയിട്ട്, അവന്റെ വഹ്ദാനിയത്തിനെ മനസ്സിലാക്കിയിട്ട്, അവന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, മുസ്തഫായ നബിയുടെ റിസാലത്തിനെയും നുബുവ്വത്തിനെയും അംഗീകരിച്ചുകൊണ്ട്, അവിടുത്തെ ഇവിടെ വ്യക്തിപ്രഭാവത്തെ അംഗീകരിച്ചുകൊണ്ട്, അവിടുത്തെ അസാധാരണത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, അവിടുത്തെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അപദാനങ്ങൾ പാടിയും പറഞ്ഞും നമ്മുടെ ജീവിതത്തെ ഏറ്റവും ധന്യമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയ ദുആ ഉണ്ട്, അത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രസംഗത്തിന്റെ സമ്മാനമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുകയാണ്. അല്ലാഹു മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.